പിന്നെ ഒരുപാട് ആളുകൾ ഇത് ചെയ്തിട്ട് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതായിട്ടും നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അസലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട മിനിങ്ങളെ ലോകത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തതായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ എനിക്കറിയില്ല അങ്ങനെ വലിയ പ്രയാസങ്ങളില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു സുബഹാനു വത്താൽ അത് നീട്ടിക്കൊടുക്കട്ടെ അവരുടെ മരണം വരെ അവർക്കും അവരുടെ മക്കൾക്കും അതിലുണ്ടാവുന്ന മക്കൾക്കും അങ്ങനെ പരമ്പര അവർ എന്നും വിജയത്തിലുള്ള ആളുകളായിട്ട് തന്നെ അള്ളാഹു സുബഹാനു വത്താല വരെ കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം പ്രിയപ്പെട്ട മുനിയങ്ങളെ ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു സുബഹാനു വത്താല നമ്മളെ ആരുടെ മുമ്പിലും കൈ നീട്ടാതെ നമുക്ക് ഒരുപാട് കടങ്ങളുള്ള ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ എന്തെങ്കിലും ഒരു പ്രയാസമില്ലാത്തവരായിട്ട് ആരും തന്നെ ദുന്യാവിൽ ഉണ്ടായില്ല എന്ന് നമുക്ക് ശരിക്കും അഭിപ്രായം തന്നെ ഉറപ്പിച്ച് പറയാം കാരണം എല്ലാവർക്കും എല്ലാം എല്ലാമുണ്ടായാലും എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ അവർക്കുണ്ടാവും അതിൽ ഏറ്റവും വലിയ പ്രയാസമുള്ള മനസ്സിനെ വിഷമിപ്പിച്ച് മനസ്സിന് ഒരു സമാധാനവുമില്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രണ്ട് പ്രയാസങ്ങളാണുള്ളത് രണ്ട് പ്രയാസങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തത് ഒന്നാമത്തത് എന്ന് പറയാനില്ല ഒന്ന് രോഗമാണ് പിന്നെ രണ്ടാമത്തത് ഞാൻ പറയുന്നത് കടമാണ് ഈ രണ്ട് കാര്യങ്ങളുമുണ്ടെങ്കിൽ ഒരാൾ വളരെ വിഷമത്തിലായിരിക്കും അയാളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രയാസങ്ങളും വിഷമങ്ങളും അലട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കടം ഈ കടം എന്ന് പറയുന്നത് വലിയൊരു വിഷമം തന്നെയാണ് അത് വല്ലാത്തൊരു പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ് ഹബീബായ മുഹമ്മദ് റസൂൽ അള്ളഹി അലൈഹി വസ്ലമ തങ്ങൾ ഈ കടത്തെ കുറിച്ച് ഒരുപാട് ഹദീസുകൾ പ്രത്യേകം പ്രത്യേകം വിവരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കടം കടം എന്ന് പറയുന്നത് ഹബീബായ് മുഹമ്മദ് റസൂൽ അഹി അലൈഹി അലൈവലം തങ്ങൾ കടത്തെക്കുറിച്ച് പറയുമ്പോൾ കടമുള്ള ഒരാൾക്ക് റസൂൽ അള്ളഹി അലൈഹി അല്ല തങ്ങൾ അയാളുടെ മയ്യത്ത് പോലും നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കടം എന്ന് പറയുന്നത് മനസ്സമാധാനം കെടുത്തുന്ന ഏറ്റവും വലിയ മനസ്സമാധാനം കെടുത്തുന്ന അതുപോലെ തന്നെ നമ്മൾ ഈ ദുന്യാവിൽ നിന്ന് നമ്മൾ മനസ്സമാധാനം കെട്ട് 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 കടം വീടാതെ മരിച്ചു പോയാൽ തന്നെ പരലോകത്തും അതിനാൽ ഒരുപാട് ഭവിഷ്യത്തുകളുണ്ട് ആ കടം വീട്ടാത്ത ഒരു മനുഷ്യന് എത്രത്തോളം പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് റസൂൽ അലൈഹി അല്ലൈവലം തങ്ങൾ അയാളുടെ പേരിൽ മയ്യത്ത് അയാളുടെ മയത്തിൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളത് നമ്മൾക്ക് അറിയുമ്പോൾ തന്നെ നമ്മൾക്ക് ആലോചിച്ചാൽ കിട്ടാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ എനിക്ക് പറയാനുള്ളത് നമ്മളോട് പറയാറുണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ട് വീഡിയോക്ക് താഴെ കമൻറ്റിലൂടെയൊക്കെ എനിക്കൊരുപാട് കടങ്ങളുണ്ട് വീട് ജപ്തി ചെയ്യാൻ പോകുന്നു എല്ലാം വിറ്റ് വിറ്റുപൊറുക്കിയിട്ടും ഈ കടങ്ങളൊന്നും വീടുന്നില്ല എന്ത് ചെയ്യണമെന്ന് യാതൊരു നിവൃത്തി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയുക പോലുമില്ല ആത്മഹത്യയുടെ വക്കിലാണ് അങ്ങനെ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറയുന്നത് വെറും വാക്കല്ല അങ്ങനെയൊക്കെ കടം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും വിഷം കൊടുത്തും ആത്മഹത്യ ചെയ്തവരൊക്കെ ഒരുപാട് പേരുണ്ട് കാരണം എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതിൽ പൊട്ടി അതുപോലെ തന്നെ വീട് ജപ്തി ആവാൻ പോകുന്ന അപ്പോൾ അവർ ചിന്തിക്കുകയാണ് ഇബിലീസ് ഷെയ്ത്താൻ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ചിന്തിപ്പിക്കുകയാണ് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തോളൂ എന്ന് ഇബിലീസ് വന്നിട്ട് തോന്നിപ്പിക്കുകയാണ് കാരണം അവർക്ക് തോന്നും ഞങ്ങളെ കടം ഇനി ഞങ്ങളുടെ മക്കളുടെ ഭാവി എന്തായിരിക്കും എന്ന് ചിന്തിച്ച് അവർ ജീവൻ ജീവനൊടുക്കുകയാണ് എന്നിട്ട് അവർ ജീവൻ ജീവനൊടുക്കിയിട്ട് എവിടേക്കാണ് അവർ പോകുന്നത് എന്ന് ഈമാനിന്റെ കുറവ് കൊണ്ടാണ് ഇനി കടമത്തോട് കൂടി മരിച്ചാലും അള്ളാഹു സുബനവത്താല എന്താണ് ചിന്തി എന്താണ് അവൾ അവർക്ക് പരലോകത്ത് അള്ളാഹു അത് എന്തെങ്കിലും അറിയിലൂടെ അത് ഇല്ലാതാക്കാൻ അള്ളാഹുവിന് കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ട മുനിയങ്ങളെ കടമുണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യാതിരിക്കും എന്തിനും പരിഹാരമില്ല ആത്മഹത്യ എന്നുള്ളത് അത് കാഫിറായി നമ്മൾ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കമൻ്റൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ടാകാറുമുണ്ട് അള്ളാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുകയുള്ളു നല്ലോണം വിഷമിച്ചു കൊണ്ടാണ് ആ കമൻ്റൊക്കെ നമ്മൾ വായിക്കാറുള്ളത് അള്ളാഹു സുബ്ബഹനോ താല കടങ്ങളെ തൊട്ട് കടത്തെ തൊട്ട് നമ്മളെ നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബത്തെയും അള്ളാഹു സുബ്ബഹാനുവത്താല കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ മീൻ അപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണ് നമുക്ക് ഏറ്റവും വലിയ കടം എത്ര വലിയ കടമുണ്ടെങ്കിലും വെറും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു നിസ്കാരം നമ്മൾ നിസ്കരിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് ഒരു ചെറിയൊരു ഇതിക്രം കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹു സുബാന വല എത്ര വലിയ കടമാണെങ്കിലും ഇനി ബാങ്കിൽ ലോൺ എടുത്തിട്ട് കടം കൊണ്ട് ബുദ്ധിമുട്ടി വീട് ജപ്തി ചെയ്യാൻ അങ്ങനെയുള്ള ഒരു കടമാണെങ്കിലും പിന്നെ പ്രിയപ്പെട്ട മിനിങ്ങളെ നിങ്ങളോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ പലിശ ഈ വീട് ജപ്തി ചെയ്യുക എന്നൊക്കെ പറയുന്ന ഈ ഒരു ലോ ബാങ്ക് ലോൺ ഉണ്ടല്ലോ ഏത് ബാങ്ക് ലോണാണെങ്കിലും ചെറിയ ലോൺ ആണെങ്കിലും വലിയ ലോൺ ആണെങ്കിലും അത് വലിയൊരു തെറ്റാണ് അള്ളാഹു സുബനവത്താല ദുന്യാവിൽ നമുക്ക് എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് എന്തൊക്കെയാണ് അള്ളാഹു സുബനവത്താല ഹറാമാക്കിയത് അതെല്ലാം നമ്മുടെ വിജയത്തിലാണ് നമുക്ക് കടം വരാനുള്ള പ്രധാന കാരണം ആർക്ക് കടമുണ്ടോ അവർ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചിന്തിച്ച് നമ്മൾ ശ്രദ്ധിച്ച് അവരെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് പലിശ കൊണ്ടാണ് അവർക്ക് കടം വരുന്നത് ബാങ്ക് ലോണാണ് ഒരു ചെറിയ തുകയായിരിക്കും അവർ കടമെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കാറുള്ളത് എന്താ ആ ഈ ഒരു ലോൺ നമുക്ക് പെട്ടെന്ന് വീട്ടാമെന്നാണ് ഈ ലോൺ നമ്മൾ വീട്ടിൽ കുറച്ചൊക്കെ നമുക്ക് നമുക്കങ്ങനെ വീട്ടാൻ വേണ്ടി കഴിയുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടും എന്തെങ്കിലും ഒരു കാരണത്തിൽ നമുക്ക് ആ ഒരു മാസം തെറ്റി ആ ഒരു മാസം തെറ്റി കഴിഞ്ഞാൽ പിന്നത്തെ മാസാവുമ്പോൾ ും നമുക്ക് ഡബ്ബിളായി അങ്ങനെ ആയിട്ട് നമ്മളെ മുതലിലേക്കൊന്നും അടക്കാൻ കഴിയാതെ അങ്ങനെ പലിശ കൂടിക്കൂടി അങ്ങനെയായിട്ടാണ് അവർക്ക് എല്ലാ പ്രയാസങ്ങളും വരികയും ചെയ്യും എന്നാലോ പലിശയിൽ യാതൊരു കുറവും വരാതെ അവർ അടിക്കടിക്ക് അവർ അവരിങ്ങനെ നിരുമ്പിച്ച് ഇരുമ്പ് തുരുമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇരുമ്പിനെ തുരുമ്പ് പിടിപ്പിക്കണമെന്ന് പറയുന്നത് പോലെ അവരുടെ എന്ത് വരുമാനത്തെയും തുരുമ്പ് പിടിപ്പിച്ച് കടലിൽ കായം കലക്കിയ പോലെ ഒരു ഒന്നും കാണാതെ ആവുകയാണ് ചെയ്യുന്നത് ഈ പലിശയെക്കുറിച്ച് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതല്ല നമ്മുടെ വിഷയം ഞാൻ ഇപ്പോൾ പറഞ്ഞു കൊണ്ടു വന്നത് പലിശ കൊണ്ടാണ് അധികം ആളുകളും കടത്തിൽ മുങ്ങുന്നത് എന്നാണ് അങ്ങനെ വിവരമില്ലാതെ ഈ ഒരു തെറ്റിൻ്റെ ആ ഒരു എത്രത്തോളം പ്രയാസപ്പെട്ട എത്രത്തോളം ബുദ്ധിമുട്ടുള്ള അള്ളാഹു എത്രത്തോളം വിലക്കിയ തെറ്റാണെന്ന് ചിന്തിക്കാഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഞാൻ കുറച്ചു മുമ്പ് ഈ ഒരു പലിശയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ചുവട്ടിൽ കുറേ ആളുകൾ അലഹന്ദില്ല ഈ ഒരു വിവരം കിട്ടിയല്ലോ ഇനി ഞങ്ങൾ കഴിയുന്നതും പലിശയിലേക്ക് അടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തു നമ്മളിവിടെ പറഞ്ഞു കൊണ്ടുവരുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ ലോണ് തെറ്റാണ് സബൂൽമോപ്പിപ്പിക്കത്തിൽ പെട്ട തെറ്റാണ് അത് ചെയ്ത് പോയി ഇനി ഒന്നൊരു രക്ഷയുമില്ല എങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങും അള്ളാഹുവിനോട് പറഞ്ഞാൽ പൊറുക്കാത്ത തെറ്റൊന്നുമില്ല അത് ഈബത്തും മീമത്തുമാണ് അതും വലിയ തെറ്റാണ് എന്നാൽ അത് നമ്മൾ ആ പറഞ്ഞ ആളുകളോട് തന്നെ പൊരുത്ത ഞാൻ എന്താണ് പറഞ്ഞത് പോലും പറഞ്ഞിട്ട് എന്നല്ലാതെ കാട്ടിയതും പറഞ്ഞത് ൊക്കെ പൊരുത്തപ്പെട്ടാളി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതുകൊണ്ടൊന്നും അത് ശരിയാവില്ല നമ്മളെന്താണ് അവരെക്കുറിച്ച് പറഞ്ഞത് അവരോട് പറയുക തന്നെ ചെയ്യണം എന്നിട്ട് അവർ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ അള്ളാഹു അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുകയില്ല നമ്മൾ അള്ളാഹ് നമുക്ക് അവർ പൊരുത്തപ്പെടുകയെന്നൊന്നും നോക്കേണ്ട അള്ളാഹുസ് നമുക്ക് പൊരുത്തപ്പെട്ടു തരികയും നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും എന്ത് തന്നെയാണെങ്കിൽ നമ്മൾ മറ്റൊരാളോട് തുറന്ന് പറയുക എന്നിട്ട് അവർ പൊരുത്തപ്പെടാൻ തയ്യാറാണെങ്കിൽ തയ്യാറാവുക അല്ലെങ്കിൽ അവർ പൊരുത്തപ്പെടേണ്ട നമ്മളുടെ ആ ഒരു ഭാഗം ക്ലിയറായി എന്നാൽ അള്ളാഹുഹു സുബെഹനോത്താൽ നമുക്ക് പൊരുത്തപ്പെട്ടു തരും നമുക്ക് അധികവും എല്ലാ പ്രശ്നങ്ങളും വരുന്നത് ഈബത്ത് നമിമത്ത് കൊണ്ടാണ് അതുകൊണ്ട് ദാരിദ്ര്യം പോലും വരും ദാരിദ്ര്യം പോലും എന്നല്ല ഏറ്റവും ദാരിദ്ര്യത്തിൻ്റെ വക്കിലേക്ക് എത്താനുള്ള കാരണം ഈബത്ത് നമിമത്വമാണ് അത് പറഞ്ഞവർക്ക് അള്ളാഹു ദാരിദ്ര്യം കൊടുക്കുമെന്നാണ് നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് അറിയുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും എന്നാൽ പ്രിയപ്പെട്ട മിനിയങ്ങളെ നിങ്ങൾ ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ദേഷ്യം പിടിക്കുകയല്ല വേണ്ടത് അലഹമില്ല അവരെന്നെ കുറിച്ച് പറഞ്ഞല്ലോ അത് എനിക്ക് നല്ലൊരു നിയമത്തായി കിട്ടിയെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം അള്ളാഹുസ്ബനവത്താല എന്താണ് നമ്മക്ക് കരുതി വെച്ചിരിക്കുന്നത് എന്നറിയുമോ നമ്മുടെ കുറച്ച് ഈപത്തും നമീമത്തും പറയുന്ന ഒരാൾക്ക് എന്താണല്ലോ ആ സുഖാനകത്താല ദുന്യാവിലും ആഹ്ത്തിലും കൊടുക്കാൻ കരുതിയ ഞാമത്ത് എന്ന് വെച്ചാൽ അത് നമ്മൾക്ക് നേരെ ഇങ്ങോട്ട് തരും അതാണ് ഉണ്ടാവുക നമ്മൾ വിചാരിക്കും അവർ ചെയ്യുക നമ്മളെന്താ പറയുക അവർ ചെയ്യുന്ന ഈ ബാധത്തൊക്കെ അമ്മക്ക് കിട്ടി പരലോകത്തുനിന്ന് കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ അതെല്ലാം പ്രിയപ്പെട്ട ഒമ്പിനിയങ്ങളെ അവർക്ക് അവർ ചെയ്ത ഇബാദത്തിന് അള്ളാഹു സുബാനവത്താല ദുനിയാവിൽ തന്നെ പ്രതിഫലം കൊടുക്കും അത് എന്തായിരിക്കും അവരുടെ സമ്പത്തായിരിക്കും അവർക്ക് ഒരു മനസ്സമാധാനമായിരിക്കും ആയിരിക്കും അതെല്ലാം അള്ളാഹു സുബാനോ താല നേരെ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തരും അതുകൊണ്ട് പ്രിയപ്പെട്ട ഒമ്പിനിയങ്ങളെ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക നിങ്ങൾ ഒരിക്കലും മറ്റൊരാളെ കുറിച്ച് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കാണ് നഷ്ടം അവർക്കല്ല പറയുമ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും രണ്ട് മൂന്ന് പെണ്ണ് കൂടി പറയുമ്പോൾ മറ്റൊരാളെ ഒറ്റപ്പെടുത്തിയിട്ട് പറയുന്ന സമയത്ത് അവർ വിചാരിക്കുക അവളും ഒറ്റയാണ് അവൾ ഒരുപാട് മോശപ്പെട്ടവളാണ് നമ്മളെല്ലാം സന്തോഷിച്ച് പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മിനിങ്ങനെ നമ്മൾക്ക് പോയി ഞമ്മൾക്ക് പോയി എന്ന് വിചാരിക്കുക അതുകൊണ്ട് ഇതെല്ലാം വിഷയം ഞാൻ വിഷയം മാറ്റുകയാണ് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പോകും കാരണം അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു ഈബത്തും നമീമത്തും കൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാത്ത അതുകൊണ്ട് നമുക്ക് വരുന്ന വരുന്ന ഭവിഷ്യത്ത് എന്താണെന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവരൊന്നറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് ഇനി നമുക്ക് പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ത് നമ്മുടെ ആ ഒരു കടം വിടാൻ എത്ര വെറ്റു പെറുക്കിയിട്ടുള്ള കടമാണെങ്കിലും നമുക്ക് വീടും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സുബയ്ക്ക് സുബം നിസ്കരിക്കാൻ വേണ്ടി എണീക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു അഞ്ച് മണിയോടടുത്ത സമയമാണ് ബാങ്ക് കൊടുക്കുന്നത് എങ്കിൽ നാലര മണിക്ക് നമുക്ക് നിസ്കാര പൈലേക്ക് എത്തിയാൽ ഇൻഷാല്ല ഈ ഉദ്ദേശിച്ച കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും തീർച്ചയായിട്ടും നമ്മുടെ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഉടൻ പരിഹാരം കിട്ടുന്ന ഒരു ടിപ്പാണ് ഇത് രണ്ട് ടിപ്പുണ്ട് അതിലൊന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു നാലര മണിക്കൊക്കെ നമ്മൾ നിസ്കാരപ്പായിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു നാലേ കാലിനൊക്കെ നമ്മൾ എണീറ്റിട്ട് നമ്മൾ എന്തൊക്കെയാണോ നമുക്ക് പല്ലു പല്ലുതേക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഉപവ് എടുത്തിട്ട് നമ്മൾ നിസ്കാരപ്പായിലേക്ക് വന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക രണ്ട് രണ്ടറക്കാലത്ത് തഹജ്ജുദ് നിസ്കരിക്കുക തഹജ്ജുദ് നിസ്കരിക്കുന്നതിൽ സാധാരണ നമ്മൾ ഓതാറുള്ള സൂറത്ത് ഓതുന്നതിന് പകരം ഇത്രയും കടം വന്ന് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ആ ഒരു സുഭാര സുഭാരമല്ലോട് അടുത്ത ആ ഒരു സമയത്ത് വേണ്ട നട്ട പാതിരാക്കാനും കുഴപ്പമൊന്നുമില്ല ഒരു എണീക്കം മടിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സുഭയോട് അടുത്ത സമയം ഒരു നാലര മണി എന്നൊക്കെ പറയുന്നത് അങ്ങനെ താജ്ജു നമസ്കാരത്തിൽ നമ്മൾ സാധാരണ സൂറത്ത് ഓതുന്നതിന് പകരം ഫാത്തിഹയ്ക്ക് ശേഷം സാധാരണ സൂറത്ത് നമ്മൾ താജ്ജുത്തിൽ ഓതുന്ന ആ ഒരു സൂറത്ത് സുഹത്ത് ഓതുന്നതിന് പകരം ആയത്തിൽ കുറിച്ച് ആയത്തിൽ കുറിച്ച് മൂന്ന് പ്രാവശ്യം ഓതുക ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം ഓതുക തഹജ്വത്ത് നിസ്കരിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് നെയ്യത്ത് ചെയ്യാൻ കൂടി നെയ്യത്ത് ചെയ്യുക നമ്മൾ അതിനു വേണ്ടിയിട്ട് എണീക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സോണ്ട് നീയത്ത് ചെയ്യാം റബ്ബേ എൻ്റെ ഈ ഒരു ഹലാലായ ഉദ്ദേശം എൻ്റെ ഈ ഒരു കടം നിൻ്റെ ഖജനാവിൽ നിന്ന് എടുത്താൽ തീരാത്ത സമ്പത്തുണ്ടല്ലോ സാമ്പാദ്യമുണ്ടല്ലോ അതിൽ നിന്ന് ഒരല്പമെങ്കിലും തന്നിട്ട് എൻ്റെ ഈ കടമൊന്നും വീട്ടിക്കൊണ്ട റബ്ബേ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി അള്ളാഹുവിന് നിനക്ക് വേണ്ടി ഞാൻ തഹജ് നിസ്കരിക്കുന്നു അതിൽ ഞാൻ ആയത്തിൽ കുറിച്ച് ചോദിയിട്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നൊക്കെ മനസ്സോണ്ട് കൂടി അള്ളാവിനോ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ ഒരു തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ എണീറ്റ് പ്രഭാതകര്മ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം നിസ്കരിക്കുന്ന സമയത്ത് എന്തു ചെയ്യുക ഫാത്യഹാക്ക് ശേഷം ഈ ഒരു ആയത്തിൽ കുറിശി മൂന്ന് തവണ ഓതുക നമ്മൾ സാധാരണ ഫറനകാരത്തിൽ ഓതുന്ന പോലെ വജ്ജത്തൊക്കെ ഓതാം വജ്ജത്ത് ഓതുക എന്ന് പറയുന്നത് സുന്നത്ത് സുന്നത്തനസ്കാരത്തിൽ സുന്നത്ത് തന്നെയുള്ള കാര്യമാണ് സുന്നത്താണ് അതുകൊണ്ട് വജ്രഹത്ത് ഓതുക അതിനുശേഷം ഫാത്തിഹ ഓതുക ഫാത്തിഹ സൂറത്ത് ഓതിയതിനു ശേഷം ആയത്തിൽ കുറിശി മൂന്ന് പ്രാവശ്യം ഓതുക അങ്ങനെ ആയത്തിൽ കുറിശി മൂന്ന് പ്രാവശ്യം ഓതിയതിനു ശേഷം പുല്യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് അതുപോലെ തന്നെ പുൽഹുള്ളാഹു അഹദ് എന്നുള്ള സൂറത്തും പതിനൊന്ന് പ്രാവശ്യം വെച്ചിട്ട് ഒതുക പുല്യാ അയ്യുഹൽ കാഫിറൂന് പതിനൊന്ന് വട്ടം കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്തും പതിനൊന്ന് വട്ടം നമ്മൾ ഓതുക അങ്ങനെ സൂറത്തിന് ശേഷം നമ്മൾ സാധാരണ റൊക്കുലും ഏത്തതാലും അങ്ങനെയൊക്കെ സുജിതൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടാമതും നമ്മൾ തെക്ക് ബീർ കെട്ടിയതിട്ട് രണ്ടാം റക്കയത്തിലും ഇതുപോലെ തന്നെ ഫാത്തിയാക്കു ശേഷം മൂന്നാഴത്തിൽ കുറിച്ച് ഓതുക പതിനൊന്ന് പ്രാവശ്യം കുല്യാ അയുഹൽ കാ എന്ന സൂറത്ത് ഓതുക അതുപോലെ തന്നെ കുല്ലു അള്ളാ അഹദ് എന്ന സൂറത്തും പതിനൊന്ന് പ്രാവശ്യം ഓതുക അതിനുശേഷം നിസ്കാരത്തിൽ അത്തഹിയാത്തൊക്കെ ഓദ്യിയതിന് ശേഷം സലാം വീട്ടുക നിസ്കാരമെല്ലാം ഒരുപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു തഹജ് നിസ്കാരം പോലെ തന്നെയാണ് ഇതിൽ വ്യത്യാസമുള്ളത് ഫാത്തയാക്ക് ശേഷമുള്ള ഈ ഒരു മൂന്ന് പ്രാവശ്യം ആയത്തുൽ കുറിശി ഓതുകയും പുള്ളിയായുഹൽ കാഫിർനയും കൊള്ളുബാഹാദ് എന്ന സൂറത്തും പതിനൊന്ന് പ്രാവശ്യം ഓതുകയും അത് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ തഹജുദ് നിസ്കരിക്കുന്നത് പോലെ തന്നെ നിസ്കരിച്ച് സലാം വീട്ടുക അങ്ങനെ സലാം വീട്ടിയതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നൂറ് തവണ നമ്മൾ ചൊല്ലുക ഇനി നമ്മളിത് ചൊല്ലുന്ന സമയത്ത് ആ ഒരു ചൊല്ലി തീരുന്നതിന് മുമ്പ് തന്നെ സുബഹിബാങ്ക് കൊടുത്തി എന്ന് നിങ്ങൾ വിഷമിപ്പിച്ച് വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല സുബഹിബാങ്ക് കൊടുത്തോട്ടെ എന്നിട്ടും നമുക്ക് സുബിബാങ്ക് കൊടുത്തതിനു ശേഷം നമുക്ക് ബാക്കിയുള്ളതും ചൊല്ലിത്തീർക്കാം സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ചൊല്ലി തീർക്കുക എന്നുള്ളതാണ് ഇനി ഇതിങ്ങനെ ചെല്ലുന്ന ആ ഒരു സമയത്ത് നമ്മൾ വേറെ ഒരു ചിന്തയൊന്നും ഉണ്ടാവരുത് നമ്മൾ അള്ളാഹു ഹസ്ബാനത്തലയുടെ ഒരു എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മനസ്സിൽ വിചാരിച്ചിട്ട് അള്ളാഹുവിലേക്ക് അടു ത്തിട്ട് നമ്മളിത് ചൊല്ലുക സുബെഹൻ അള്ളാഹി വബിഹം ദഹി സുബഹാനി അസ്തഫിറുല്ലാഹ് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നൂറ് പ്രാവശ്യം ഇത് ചൊല്ലി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്ക് ഇത്രയും കടങ്ങൾ വീടാൻ വേണ്ടി പ്രയാസപ്പെടുമ്പോൾ അള്ളാഹു സുബഹാന വാലി എന്തെങ്കിലും ഒരു വഴി നമ്മൾ വിചാരിക്കും എന്ത് വഴി അതിനെ തുറക്കാനത് അതല്ല പ്രിയപ്പെട്ടങ്ങൾ അള്ളാഹു സുബാനു വാലാക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു സുബാന നമ്മൾ ഈ രഞ്ഞ് വിഷമിച്ച് ഈ ഒരു സമയത്ത് നിസ്കരിച്ചിട്ട് ഇതിനു വേണ്ടി മാത്രം നിസ്കരിക്കുമ്പോൾ അള്ളാഹു സുബനവത്താലെ നമ്മളെ ആ ഒരു പ്രയാസം കാണാതിരിക്കുകയില്ല നല്ല ഉറപ്പ് വേണം നമ്മുടെ കടം വീട്ടൻ അള്ളാഹുവിന് സാധിക്കും എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി കൂടി നിങ്ങൾ ഈ ഒരു ദിക്രു അതും നിസ്കാരപ്പായൽ തന്നെ ഇരുന്നിട്ട് ചെല്ലണം ഈ ഒരു തഹജ്ജദ് നിസ്കാരത്തോട് കൂടി തന്നെ ഇത് ചെല്ലണം എന്നല്ലാതെ ആ നിസ്കാരം കഴിഞ്ഞ് ഇനി അഥവാ സുഭയ ബാങ്ക് കൊടുത്താൽ ഇനി സുഭയും നിസ്കരിച്ചു പിന്നെ ചായ ഉണ്ടാക്കാൻ അടുക്കളയിൽ ഒഴിപോലെ വന്നിട്ട് ചെല്ലുക അങ്ങനെയൊന്നും വിചാരിക്കരുത് ആ ഒരു സു തഹജ നിസ്കാരത്തിനിടയിൽ നിസ്കാരം കഴിഞ്ഞ് ഇത് ചൊല്ലുന്നതിനിടയിൽ ബാങ്ക് കൊടുത്താൽ ആ ബാങ്കിനുള്ള നമ്മൾ എന്തൊക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ ചെല്ലേണ്ടതൊക്കെ അതിനുള്ള പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഇത് തന്നെ തുടരുക എന്നിട്ട് മതി സുബേ നമസ്കാരം എന്നാലും സുബേ അള്ളാവുക എന്നില്ലായിരുന്നു കുറച്ച് സമയം മതിയല്ലോ ഈ ഒരു സമയത്ത് ഈ ഒരു സുബയോട് കുറച്ച് മുമ്പ് ആ ഒരു സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ് നമ്മക്ക് അള്ളാഹു സുബാനത്താലയിലേക്ക് അടുക്കാൻ പറ്റിയ സമയമാണ് ഇതെല്ലാം ഈ ഒരു ദിക്രു നൂറ് തവണ ചൊല്ലിയതിന് ശേഷം അള്ളാഹു സുബാനത്താലയുടെ കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബാനവത്താല ഉറപ്പ് ഉപ്പായിട്ടും അത് കേൾക്കും അതിൽ യാതൊരു സംശയമില്ല അള്ളാഹിനോട് നമ്മുടെ സങ്കടം കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എത്ര വലിയ കടമാണെങ്കിലും അതെല്ലാം വീടാനുള്ള എളുപ്പം വഴി അള്ളാഹു സുബാൻ താല തുറന്നു തരും എന്നുള്ള ഒരു കിതാബു കിതാബ് ഒന്നും രണ്ടുമല്ല ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുള്ളൂ പിന്നെ ഒരുപാട് ആളുകൾ ഇത് ചെയ്തിട്ട് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതായിട്ടും നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് പരീക്ഷിച്ചും വിജയിച്ചും ഉള്ളതായിട്ട് തെളിവുകളുള്ളതായിട്ട് മഹാനായ്ഷുറജി അലാഹൻ താല റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബാനോത്താലെ നമുക്ക് കടം വീട്ടുക മാത്രമല്ല കടം വീട്ടാനുള്ള എളുപ്പമാർഗ്ഗങ്ങൾ കാണിച്ചു തരികയും കടം അറിയാതെ നമ്മളറിയാതെ വീഴുകയും ചെയ്യുക മാത്രമല്ല അള്ളാഹു സുബ്ബഹാനവത്താലെ നമ്മുടെ ഭക്ഷണത്തിൽ വർക്കത്ത് വിശാലത നൽകും വലിയ വലിയ അസുഖങ്ങളെ തൊട്ട് ചെറിയ അസുഖങ്ങളെ തൊട്ടും അള്ളാഹു സുബനോത്താലെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കും നമുക്ക് അങ്മാതിരി ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുക നമ്മുടെ ജീവിതത്തിൽ അതൊന്നും ഉണ്ടാവുകയില്ല ഈ ഒരു മാറാ രോഗങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ അസുഖങ്ങൾ അതൊക്കെയാണെങ്കിൽ നമ്മുടെ കടത്തിൻ്റെ തുടക്കം കടമുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അസുഖമാണ് അസുഖം അതുപോലെ തന്നെ വല്ല ബിസിനസ്സും നമ്മൾ ചെയ്തിട്ട് അത് പൊട്ടുകയാണ് അതെല്ലാം അള്ളാഹു അങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നും പിന്നെ ഇത് ചെയ്തതിന് ശേഷം അള്ളാഹു സുബാനോത്താൽ നമ്മളെ കൊണ്ട് അടുപ്പിക്കുകയില്ല അള്ളാഹു സുബാനോത്താൽ നമ്മളെല്ലാവരെയും കടങ്ങളിൽ തൊട്ട് ലോകത്തെ തൊട്ടും കാത്തു രക്ഷിക്കുമാർ അവട്ടാ മീൻ